ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് 10th വാർഷികവും ഗുരുശ്രേഷ്ഠ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ മാമം റോയൽ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിച്ചു. ഈ സംഘടനയുടെ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ശിവഗിരി മഠത്തോടും ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയോടുമുള്ള സ്നേഹാദരങ്ങൾ മുൻനിർത്തിയാണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ എന്നെയും ഇതിൽ പങ്കെടുപ്പിക്കുന്നത് എന്ന് സ്വാഗത പ്രസംഗത്തിലൂടെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. അധ്യക്ഷനും അത് ഇവിടെ ഊന്നി പറയുകയുണ്ടായി. തീർച്ചയായും ശിവഗിരി മഠം നമ്മുടെ ആത്മീയ തലസ്ഥാനമായിരിക്കുമ്പോൾ ഗുരുവിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ശിവഗിരി മഠവുമായി ആത്മബന്ധം പുലർത്തി പ്രവർത്തിക്കുന്നത് എത്രയും ഔചിത്യപൂർണമായ ഒരു കാര്യമാണ്. ഈ സംഘടന ഇന്നിവിടെ നിർവഹിക്കുവാൻ പോകുന്നത് ശ്രീനാരായണ സന്ദേശ പ്രചരണത്തിൽ അതിമഹത്തായ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുരളിയ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ മുരളീധരൻ അവരുടെ ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സാമൂഹികമായ സേവനം, ജീവകാരുണ്യപരമായ സേവനങ്ങൾ, ഇതാണ് പരമ പ്രധാനമായിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വദർശനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുരുദേവൻ ഒരു അനുകമ്പാമൂർത്തിയായി ഓരോ കാലഘട്ടത്തിൽ വന്നവതരിക്കുന്ന ഓരോരോ ഗുരുക്കന്മാർ ഓരോരോ ധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകും. ബുദ്ധൻ അഹിംസയ്ക്ക്, ക്രിസ്തു സ്നേഹത്തിന്, നബി സഹോദര്യത്തിന്, ശ്രീ ശങ്കരാചാര്യ ജ്ഞാനത്തിന്, ശ്രീനാരായണ ഗുരു അനുകമ്പയ്ക്കാണ് പ്രാധാന്യം നൽകി. അനുകമ്പയിൽ സർവ ദാർശനിക ചിന്താധാരകളെയും മതദർശനങ്ങളെയും ഗുരുദേവൻ സമന്വയിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധൻ, ക്രിസ്തു, നബി, കൃഷ്ണൻ, തിരുവള്ളുവർ തുടങ്ങിയ ഗുരുക്കന്മാരെ അനുകമ്പയുടെ ആകാരങ്ങളായി കണ്ടുകൊണ്ട്, അനുകമ്പാമൂർത്തികളായി കണ്ടുകൊണ്ട് ദീനന്മാരെ, സാധുക്കളെ സംരക്ഷിക്കുന്ന ആ മഹത്തായ തത്വദർശനത്തിൻ്റെ പ്രായോഗികതയിൽ ഊന്നി നിന്നുകൊണ്ട് ഗുരുദേവൻ ലോകത്തിന് നൽകിയ മഹത്തായ ഒരു ദർശനമാണ് ഈ അനുകമ്പ ദർശനം. ഗുരുദേവൻ അദ്വൈത വേദാന്തിയായിരുന്നു. അദ്വൈത വേദാന്തം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ജഗത്തിന് മുഴുവൻ കാരണമായിരിക്കുന്നു, എല്ലാ ജീവന്മാരും ആ ഈശ്വരനുമായി അഭേദം പ്രാപിച്ചിരിക്കുന്നു, ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര, ഈ ജഗത്ത് മിഥ്യയാകുന്നു എന്ന് ശങ്കരൻ ഈ തത്വദർശനത്തെ, അദ്വൈത വേദാന്തത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പാരമാർത്ഥികമായത് ഈശ്വരനും ആ ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന ജീവന്മാരും, കാണപ്പെടുന്ന പ്രപഞ്ചമോ ഇതുപോലെ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരീകരിക്കുന്ന രൂപത്തിൽ സത്യമല്ല, ഇതിനതീതമായൊരു സ്വരൂപമുണ്ട്, അത് മനസ്സിലാക്കണമെന്ന് ശങ്കരദർശനം ഉപദേശിക്കുമ്പോൾ
ഗുരുദേവ ദർശനത്തിൽ അദ്വൈതത്തെ തന്നെ ദേശകാലോചിതമായി സമന്വയിപ്പിച്ച് പരിഷ്കരിച്ച് അവതരിപ്പിച്ച ഗുരുദേവൻ ഈശ്വരനും ജീവനും ജഗത്തും ഒന്നാണെന്ന് സമർത്ഥിക്കുന്നു. എസ് എൻ സി ടി ചെയർമാൻ അഡ്വക്കേറ്റ് ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായി, എസ് എഫ് സി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ കെ മുരളീധരന് ബ്രഹ്മശ്രീ ശുഭാംഗാനന്ദ സ്വാമികൾ ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ചു. എന്നെ പറ്റി ഇത്രയൊക്കെ പറയാൻ, ഞാൻ ഇടത് കൈകൊണ്ട് ചെയ്യുന്നത് വലത് കൈകൊണ്ട് ചെയ്യുന്ന ഇടത് കൈ അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് കഴിയുന്നതും ഒക്കെ ഞാൻ എൻ്റെ പ്രവൃത്തി ചാരിറ്റബിൾ പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷെ ഇത്രയും വിശദമായിട്ട് ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് തോന്നി. ഇതൊന്നും എന്നെ ഒരിക്കലും സ്വാധീനിക്കരുത് എന്ന പ്രാർത്ഥനയോടെ, ഇതൊന്നും എന്നിലൊരു ഈഗോ ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ള പ്രാർത്ഥനയോട് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കൃഷ്ണൻകുട്ടി ചേട്ടൻ എനിക്കൊരു അവാർഡ് തരാൻ ആഗ്രഹിക്കുന്നു എന്നെ വിളിച്ച് പല പ്രാവശ്യം നിർബന്ധിച്ച് പറഞ്ഞിട്ടും ഞാൻ കഴിയുന്നത് ഒഴിയാൻ നോക്കി. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ നമ്മളെ പറ്റി പറയുന്ന വലിയ വലിയ വചനങ്ങൾ വാക്കുകളൊക്കെ എൻ്റെ ഈഗോ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണ എന്നിൽ ഉണ്ടായതുകൊണ്ടാണ്. 47 വർഷം മുമ്പ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒരു വിസ തന്ന് ഗൾഫിൽ കൊണ്ടുപോയതാണ് എന്നെ. അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന അതേ ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ട്സ് ക്ലർക്കായിട്ടാണ് എൻ്റെ ആരംഭം, ഔദ്യോഗിക ജീവിത ആരംഭം. പടിപടിയായി ഉയർന്ന ആ കമ്പനിയിൽ തന്നെ 10 വർഷം കൊണ്ട് അതിൻ്റെ മാനേജിങ് പാർട്ണറാകാൻ എനിക്ക് സാധിച്ചു. വളരെയധികം വർക്ക് ചെയ്തിട്ടാണ് മാനേജിങ് പാർട്ണർ ലെവലിലേക്ക് എന്നെ ഉയർത്തിയത് പല ഘട്ടങ്ങളിലായി. അതിനുശേഷം ഞാൻ എനിക്ക് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണം എന്നെൻ്റെ മാനേജിങ് ഡയറക്ടർക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് അതേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം, അല്ലാതെ നീ എന്ത് ചെയ്താലും ഞാൻ വന്ന് ഉദ്ഘാടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ റെസ്റ്റോറൻ്റ് തുടങ്ങുന്നത്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് എനിക്ക് ഇതെല്ലാം ഇങ്ങനെയുള്ള സേവ ചെയ്യാനും വിപുലമായ ഒരു കമ്പനി കെട്ടിപ്പടുത്താനും പല അറിയപ്പെടുന്ന ബ്രാൻഡുകൾ സൃഷ്ടിക്കാനുമൊക്കെ സാധിച്ചത്. കഠിനാധ്വാനത്തിനോടൊപ്പം ഗുരുദേവൻ്റെ അനുകമ്പ എന്നിലുണ്ടായതുകൊണ്ടാണ്. ഇവിടെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഞാൻ ധരിച്ചിരിക്കുകയായിരുന്നു. ഗുരുദേവനെ പറ്റി അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ പല രീതിയിലും ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തന്ന പ്രചോദനമാണ്. എന്തെങ്കിലും നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരനോടെ അവരുടെ വീഴ്ചകളും അവരെയും കൂടി കൈപിടിച്ചുയർത്തണം എന്നൊരു ചിന്ത എന്നിലുണ്ടാകാൻ സാധിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുദേവൻ നാം കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മളിലുണ്ടാകും. പ്രതിഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ ജീവിതത്തിൽ പഠിച്ചത്. പ്രോഗ്രാം ജനറൽ കൺവീനർ വി എസ് ശ്രീകുമാർ, ഡോക്ടർ മോഹൻദാസ്, പൂജ ഇക്ബാൽ, ഡോക്ടർ പ്രഭു, എ മണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP News, ആറ്റിങ്ങൽ.